ഹായ് പ്രിയമുള്ളവരെ ഇന്ന് ഒരു പുതിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കഥയുടെ പേര് യഥാർത്ഥ ഭക്തൻ എന്നാൽ കഥ കേട്ടോളൂ ഹരിഹർ കൃഷ്ണഭക്തനായ ഒരു കർഷകനായിരുന്നു പകൽ മുഴുവനും തൻ്റെ പാടത്ത് പണി ചെയ്തിരുന്ന അയാൾക്ക് ഉടുപ്പി ക്ഷേത്രത്തിൽ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴണമെന്ന ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ കർണാടകയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം പക്ഷേ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാകുമ്പോൾ ഒരിക്കലും യാത്രയ്ക്കുള്ള പണം അയാളുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് പതിവ് പോലെ അയാൾ തൻ്റെ യാത്ര അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കും ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ദീർഘകാലത്തെ അധ്വാനത്തിന് ശേഷം അദ്ദേഹം ഒരുവിധം യാത്രയ്ക്കുള്ള പണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അയാൾ ആ വർഷം ഉടുപ്പിയിലേക്ക് യാത്ര പുറപ്പെട്ടു യാത്രക്കിടയിൽ അയാൾ ഒരു സത്രം കണ്ടെത്തി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു അവിടെ വെച്ച് അയാൾ ഒരു പാവപ്പെട്ട വൃദ്ധനെ പരിചയപ്പെട്ടു അമ്മാവ അങ്ങ് ഉടുപ്പിയിലേക്കാണോ പോകുന്നത് ഹരിഹർ ചോദിച്ചു അത് കേട്ടപ്പോൾ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു സഹോദര എനിക്കെങ്ങനെ വൃ തീർത്ഥാടനത്തിന് പോകാൻ പറ്റും എൻ്റെ കുഞ്ഞിന് തീരെ സുഖമില്ല മറ്റു മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി ഈ കഷ്ടപ്പാടിനിടയിൽ എങ്ങനെ തീർത്ഥാടനത്തിന് പോകാൻ കഴിയും അത് കേട്ടപ്പോൾ ഹരിഹറിൻ്റെ ഹൃദയം വേദനിച്ചു ആ വൃദ്ധനെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അയാൾക്ക് തോന്നി ഹരിഹർ വൃദ്ധനോടൊപ്പം അയാളുടെ വീട്ടിൽ ചെന്നു വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു വൃദ്ധൻ്റെ വീട് അവിടുത്തെ അടുപ്പിൽ ദിവസങ്ങളായി തീ പുകഞ്ഞിട്ട് ഹരിഹർ വഴിയാത്രയ്ക്കു കരുതിയിരുന്ന ധാന്യം വൃദ്ധൻ്റെ ഭാര്യയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു വേഗം എന്തെങ്കിലും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കൂ അവർ സന്തോഷത്തോടെ ധാന്യം വാങ്ങി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി ഹരിഹർ രോഗിയായ കുട്ടിക്ക് മരുന്നു വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു നിങ്ങൾക്ക് കുറച്ച് പാടമുണ്ടല്ലോ അതിൽ കൃഷി ചെയ്തുകൂടെ ഹരിഹർ വൃദ്ധനോട് ചോദിച്ചു എന്തു ചെയ്യാം രണ്ടു തവണ വെള്ളം കിട്ടാതെ കൃഷി കരിഞ്ഞു പോയി അതുകാരണം അക്കൊല്ലം വിത്തിന് വെച്ചിരുന്ന ധാന്യം കൊണ്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കൃഷിയിറക്കാൻ ഇപ്പോൾ കയ്യിൽ അല്പം പോലും വിത്തില്ല വിത്ത് വാങ്ങാനാണെങ്കിൽ പണവുമില്ല ആരും സഹായത്താനില്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യും ഇതെല്ലാം ഉടുപ്പി കൃഷ്ണൻ്റെ പരീക്ഷണങ്ങളായിരിക്കും അനുഭവിക്കുക തന്നെ വൃദ്ധൻ നെടുവീർപ്പോടെ പറഞ്ഞു വിഷമിക്കേണ്ട അമ്മാവ വിത്ത് വാങ്ങാനുള്ള പണം ഞാൻ തരാം ഹരിഹർ യാത്രയ്ക്ക് വെച്ചിരുന്ന പണം വൃദ്ധന് കൊടുത്തു വൃദ്ധന് സന്തോഷമായി കയ്യിലെ പണം മുഴുവനും തീർന്നു കഴിഞ്ഞപ്പോൾ ഉടുപ്പിയിലേക്ക് അടുത്ത വർഷം പോകാമെന്ന് ഹരിഹർ തീരുമാനിച്ചു അയാൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി തീർത്ഥാടനത്തിന് പോയ ഭർത്താവ് പെട്ടെന്ന് മടങ്ങി വന്നപ്പോൾ ഭാര്യ അത്ഭുതപ്പെട്ടു എന്താ ഇത്ര വേഗം ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് വന്നു ഭാര്യ ചോദിച്ചു അയാൾ നടന്ന കാര്യം മുഴുവനും ഭാര്യയോട് പറഞ്ഞു അതു നന്നായി പണം ഉണ്ടാക്കിയാൽ അടുത്ത വർഷമെങ്കിലും പോകാമല്ലോ ഭാര്യ അയാളെ ആശ്വസിപ്പിച്ചു അന്ന് രാത്രി ഹരിഹർ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നെ കാണാൻ വരാനായില്ല എന്നതിൽ നീ വിഷമിക്കേണ്ട നീ സഹായിച്ച വൃദ്ധൻ ഞാൻ തന്നെയാണ് നീയാണ് തീർത്ഥാടനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ യഥാർത്ഥ ഭക്തൻ മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും കാണാത്തവർ എൻ്റെ ഭക്തനല്ല നീ എന്നെ കാണാൻ ഉടുപ്പിയിലേക്ക് വന്നില്ലെങ്കിലും നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും ഹരിഹറിനെ ഉടുപ്പിയിൽ പോകാതെ തന്നെ തീർത്ഥാടനത്തിൻ്റെ ഫലം കിട്ടിയത് കണ്ടോ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ